ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഒതൻറ്റിക് റെസിപ്പിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ണിയപ്പം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. കാരണം അത്ര ടൈം നമുക്ക് എടുക്കില്ല, പക്ഷെ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് 2 കട്ട ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാത്തിൻ്റെ അളവനുസരിച്ച് നോക്കുമ്പോൾ 2 കട്ട ശർക്കര എന്ന് പറയുന്നത് മാക്സിമം മധുരമാണ്, അത്ര തന്നെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്, ഞാനിവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി വേണം. ഞാനിവിടെ സാധാരണ അപ്പം പുട്ട് ഇതൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കരപ്പാനി റെഡിയാകുമ്പോൾക്ക് നമുക്ക് ഈ പഴങ്ങളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയും യൂസ് ചെയ്യാം, പക്ഷേ മാവ് തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പഴം ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് അരിപ്പൊടി ചേർക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പഴവും പഞ്ചസാരയും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനത് ഉണ്ണിയപ്പാക്കിയത്. ഇപ്പം ഞാൻ അരിപ്പൊടിയും പഴവും കൂടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടിയതോ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക, പക്ഷെ ഞാനതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ മാവ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ആദ്യം കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് ഇളക്കി മധുരം നോക്കിയിട്ടാണ് പിന്നെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരം അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ 2 കട്ട ശർക്കര എന്ന് പറയുന്നത് മാക്സിമം മധുരമാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഏറ്റവും അവസാനമാണ് ഇത് ചേർക്കേണ്ടത്. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ.
ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പുറം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. രണ്ട് ഭാഗവും റെഡി ആയി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇരുപത്തിരണ്ട് ഉണ്ണിയപ്പമാണ് ഇപ്പോൾ ഞാൻ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.